അങ്ങനെ സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർവേഴ്സിന്റെ സെക്കൻഡ് ട്രെയിലർ ഇപ്പൊ റിലീസായിരിക്കാണ്. ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് സ്പൈഡർമാൻസ് വേഴ്സസ് മൈൽസ് മൊറാൽസ് എന്നാണ്. കാരണം അത്രയും സ്പൈഡർമാൻസ് ആണ് ആ പാവം ചെക്കനായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിലിപ്പോ ക്ലിയർ ആയിട്ട് പോസ്റ്ററിലും പിന്നെ ലീക്കിലൊക്കെ കാണിച്ച നമ്മുടെ സ്പൈഡർമാൻ ഇന്ത്യയുടെ ഫുൾ ലുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാ മോശമൊന്നുമില്ല, പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ നമ്മുടെ മൈൽസും പുള്ളിയുടെ ഫാമിലി ആയിട്ട് ചേർന്ന് എന്തോ ഒരു പാർട്ടിയിലുള്ള പോലെ, പുള്ളിയുടെ ഫാമിലിയിൽ തന്നെ എന്തോ ഒരു പാർട്ടിയാണെന്ന് തോന്നുന്നത്. അതിനുശേഷം എപ്പോഴത്തേക്കും പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആയിട്ട് മൈൽസ് മൊറാൽസ് നടക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കൊള്ളടിക്കലും മോഷണൊക്കെ പുള്ളിയാണോ തടിയുണ്ട്. അങ്ങനെ പുള്ളി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുമ്പോഴാണ് ഈ പടത്തിന്റെ മെയിൻ വില്ലൻ, ഈ പടത്തിന്റെ മാത്രമല്ല ഇനി വരാൻ പോകുന്ന ബിയോണ്ട് സ്പൈഡേഴ്സിന്റെ മെയിൻ വില്ലൻ ആയിട്ടുള്ള നമ്മുടെ സ്പോട്ടിനെ കാണിക്കുന്നത്. മെയിൻ വില്ലൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കൊടൂര വില്ലൻ എന്നൊക്കെ ആയിരിക്കും വിചാരിക്കുക, പക്ഷെ പുള്ളിനെ ഇവിടെ ഒരു കോമഡി പീസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പുള്ളിയുടെ ആ സ്പോട്ട് പവേഴ്സ് യൂസ് ചെയ്തിട്ട് പുള്ളി ഒരു ATMന്റെ ഉള്ളിലുള്ള പൈസ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ആ സ്പോട്ട് വേറെ സ്ഥലത്ത് ഓപ്പൺ ആയിട്ട് പുള്ളി വേറെ എന്തൊക്കെയാണ് എടുത്തോണ്ടിരിക്കുന്നത്. അതായത് പുള്ളിയുടെ പവേഴ്സ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അതിനെ കൺട്രോൾ ചെയ്യാനും പുള്ളിക്ക് ഇതുവരെ അറിയില്ല. അതായത് ഒരു കോമഡി പീസിനെ പോലെയാണ് ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ കോമഡി പീസ് എങ്ങനെയായിരിക്കും ഈ പടത്തിന്റെ വില്ലൻ ആകാൻ പോകുന്നതെന്നും അടുത്ത പടത്തിന്റെ മെയിൻ വില്ലൻ ആകാൻ പോകുന്നതെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ആക്ച്വലി ഈ സ്പോട്ടിനെ ഏറ്റവും വലിയൊരു ത്രെട്ട് ആക്കുന്ന തന്നെ പുള്ളിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആ സ്പോർട്സ് ആണ്. അതായത് പുള്ളിക്ക് മൾട്ടി ഡൈമെൻഷനൽ സ്പോർട്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് വേറെ വേറെ ഡൈമെൻഷനിൽ വേറെ വേറെ യൂണിവേഴ്സുകളിലേക്കുള്ള സ്പോർട്സ്. അതായത് ഈ അക്രോസ് ദി സ്പൈഡർവേഴ്സിൽ ഒരു പരിധി വരെ നമ്മുടെ മിഗുലഹാറിനെ ഒരു മെയിൻ വില്ലൻ ആക്കി കാണിച്ചിട്ട് ചിലപ്പോൾ അവസാനം എത്തുമ്പോൾ ഈ സ്പോർട്ടിനെ മെയിൻ വില്ലൻ ആക്കിയിട്ട് ബിയോണ്ട് ദി സ്പൈഡർവേഴ്സിൽ ഈ സ്പോർട്ടിനെ ആയിരിക്കും മെയിൻ വില്ലൻ ആക്കാൻ ചാൻസ്. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ മൈൽസ് മൊറാൽസിനെ ആ പോർട്ടൽ യൂസ് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഗ്വെന്നി സീക്രട്ട് സ്പൈഡർ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ നമ്മുടെ മൈൽസ് മൊറാൽസ് വേറെ പലതരത്തിലുള്ള സ്പൈഡർമാൻസിനെയും കാണുകയാണ്. അങ്ങനെ ഇതിൽ കാണിച്ചിരിക്കുന്ന മുക്കാൽ ഭാഗം സ്പൈഡർമാൻസ് നമ്മൾ ഫസ്റ്റ് ട്രെയിലർ ബ്രേക്ക്ഡൗണിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ഗ്വെന്ന് പറയുന്നുണ്ട്, അതായത് ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാവാൻ കാരണം തന്നെ നമ്മുടെ മൈക്കിൾ ഒഹാറാണെന്ന്. അതായത് നമ്മുടെ സ്പൈഡർമാൻ 2099, അതായത് അവനാണ് എല്ലാവരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ നമ്മുടെ മൈൽസ് മൊറാൽസ് എന്താണ് ഈ സ്ഥലം, ഇവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും ഈ ടീമിൽ ചേരാന്നൊക്കെ പോലെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മൈക്കിൾ ഒഹാറ നീ മാത്രം ഇങ്ങോട്ട് വരാനേ പാടില്ല എന്ന് പറയാണ്. അതിന്റെ കൂട്ടത്തിൽ പുള്ളി ഒരു എക്സ്ട്രാ ഡയലോഗും കൂടി പറയുന്നുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ചു ആ നേർഡി സ്പൈഡർമാൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് മാത്രം പറയരുത് എന്ന് പറഞ്ഞിട്ട് എർത്ത് 1999 മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇവിടെ പുള്ളി ഉദ്ദേശിച്ച് വേറെ ഒന്നല്ല, നമ്മുടെ MCU-ൽ നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാനും ഡോക്ടർ സ്ട്രേഞ്ചും കൂടി മൾട്ടിവേഴ്സ് ബ്രേക്ക് ചെയ്യുന്നില്ലേ, ആരാണ് ഉദ്ദേശിച്ചത്. അതായത് ആ മൾട്ടിവേഴ്സൽ ബ്രേക്ക് ഈ പാടുമായിട്ട് എന്തോ ഒരു വലിയ ലിങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കൂ MCU യൂണിവേഴ്സ് തന്നെ എർത്ത് 616 അല്ലേ, പക്ഷെ ഇതിൽ 1999 എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ അത് രണ്ടും വേറെ യൂണിവേഴ്സ് ആവാൻ ചാൻസ് ഇല്ലെന്നല്ലേ. ആക്ച്വലി അങ്ങനെയല്ല, കാരണം എർത്ത് അതായത് നമ്മുടെ MCU യൂണിവേഴ്സിൽ ആ എർത്തിനെ 616 അതാണ് മെയിൻ യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ആ എർത്ത് അതായത് ആ MCU കഥ നടക്കുന്ന യൂണിവേഴ്സ് എർത്ത് 1999 ആണ്. I don't believe that the MCU is 616. As much as Kevin Feige can make us think that it's 616, it is 1999999. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അനിമേറ്റഡ് സീരീസിൽ ആ അനിമേറ്റഡ് യൂണിവേഴ്സിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എർത്ത് 616 നടക്കുന്നതെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ തന്നെ ഈ MCU പടങ്ങൾ നടക്കുന്നത് എടുത്ത് 616 എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതേപോലെ തന്നെ കോമിക്സിലും അത് നടക്കുന്നതൊക്കെ എടുത്ത് 616 എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ എത്ര എടുത്ത് 616 ആണ്? പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ആകെ ഒരു ഒറ്റ 616 ഉള്ളൂ, അതാണ് നമ്മുടെ കോമിക് യൂണിവേഴ്സ് നടക്കുക, അതായത് നമ്മുടെ കോമിക്സ് ഒക്കെ നടക്കുന്ന ആ യൂണിവേഴ്സ്. നമ്മുടെ മാർവൽ യൂണിവേഴ്സ് 1999 ആണ്. അങ്ങനെ ആ വിഷയം ഇപ്പൊ ഈ സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർവേഴ്സിൽ ഏതാണ്ട് ഇപ്പൊ ഒന്ന് കൺഫേം ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാന്റെയും ഡോക്ടർ സ്ട്രേഞ്ചിന്റെയും കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ടോം ഹോളൻഡ് സ്പൈഡർമാൻ വരുമെന്ന് നിങ്ങൾക്ക് തോന്നും. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഈ ട്രെയിലറിന്റെ ഓപ്പണിംഗ് ഷോട്ടിൽ തന്നെ നമ്മുടെ 3 സ്പൈഡർമാൻസിന്റെ ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ വന്നേക്കാം. അതായത് ഈ മൈക്കിൾ ഒഹാറ ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കാൻ കാരണം തന്നെ നമ്മുടെ സ്പൈഡർമാനും ഡോക്ടർ സ്ട്രേഞ്ച് കൂടി ചെയ്ത ആ മൾട്ടിവേഴ്സൽ ബ്രേക്കും കൂടിയാണ്. അങ്ങനെ അവിടേക്ക് നമ്മുടെ പീറ്റർ ബി പാർക്കറും പുള്ളിയുടെ മോള് മേഡേ പാർക്കറിനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഈ കൊച്ചിന് ഓർഗാനിക് വെബുള്ള പോലെയാണ് കാണിച്ചിട്ടുള്ളത്. മിക്കവാറും ഈ പെണ്ണിനെ വെച്ച് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും, അല്ലാതെ ഇങ്ങനെ കാണിക്കില്ലല്ലോ. അതായത് നമ്മുടെ പീറ്റർ ബി പാർക്കർ പുള്ളിയുടെ MJ ആയിട്ട് സെറ്റായി, പുള്ളിയുടെ ലൈഫ് ഇപ്പോൾ സ്മൂത്ത് ആയെന്ന്. ഇനി ഈ പാടത്തിന്റെ ഒരു ലീക്ഡ് ആയിട്ടുള്ള പ്ലോട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈൽസ് മൊറാൽസ് ഒരാളെ നഷ്ടപ്പെടുത്തണം. അതായത് നമ്മുടെ സ്പൈഡർമാൻസിന്റെ ഒക്കെ ഒരു ഫെയ്ത്ത് ആണ് അവർക്ക് ഏറ്റവും അടുത്ത ഒരാളെ നഷ്ടപ്പെടുത്തണം. പക്ഷെ അത് നമ്മുടെ മൈൽസ് മൊറാൽസ് ചെയ്യാതെ, ഐ മീൻ അത് അക്സെപ്റ്റ് ചെയ്യാതെ, ഞാൻ അവരെയും രക്ഷിക്കും ഈ ലോകത്തെയും രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അതിനെ തടുക്കുന്ന പോലെയാണ് പറയാൻ പോകുന്നത്. പക്ഷെ നിനക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന്, എന്തെങ്കിലും ഒന്നേ നിനക്ക് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മിഗുലഹാറൊക്കെ അതിനെ എതിർക്കുന്ന പോലെയൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ലീക്ക് പ്ലോട്ടാണ്, ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ സ്പൈഡർമാൻ മൈൽസ് മൊറാൽസ് എന്തോ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്, അതിനെ എതിർത്തിട്ടാണ് നമ്മുടെ മിഗുലഹാറയും ബാക്കിയുള്ള എല്ലാ സ്പൈഡർമാൻസും നിൽക്കാൻ പോകുന്നത്. അതായത് ആ നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ മൈൽസ് ചെയ്യാൻ പോകുന്നത്, അത് നടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കും നമ്മുടെ മൈൽസ് മൊറാൽസ് ഓൾറെഡി പുള്ളിയുടെ അങ്കിളായിട്ടുള്ള ആരനെ നഷ്ടപ്പെടുത്തിയല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന്. ചിലപ്പോൾ അതിലും വല്ല ട്വിസ്റ്റ് വെച്ച് പുള്ളീനെ എങ്ങാനും ടൈം ട്രാവൽ ചെയ്ത് തിരിച്ചുണ്ടാകുന്നല്ലോ, ചിലപ്പോൾ പുള്ളീനെ പിന്നെ സേവ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും, ആർക്കറിയാം. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്വെന്ന് ബോധമില്ലാതെ താഴെ വീണോണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മൈൽസിന് മാത്രമല്ല ഈ സ്പൈഡർമാൻസിന് മൊത്തം എന്തോ ഒരു വലിയ ആപത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
അതിനെ തടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ മൈക്കിൾ ഓഹാറ ശ്രമിക്കുന്നത്. അങ്ങനെ ഈ സ്പൈഡർമാൻസിന്റെ ഈ ത്രെട്ടു നമ്മുടെ മൈൽസ് മൊറാൽസുമായിട്ട് എന്തൊരു വലിയ ബന്ധമുണ്ടെന്ന് മാത്രം മനസ്സിലായി. അതുകൊണ്ടാണ് പുള്ളീനെ ഇങ്ങനെ മൈക്കിൾ ഓഹാറ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീനാണ് നമ്മുടെ മൈക്കിൾ ഓഹാറ സ്പൈഡർമാനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവിടെ ആ സ്പൈഡർ സൊസൈറ്റിയിലുള്ള എല്ലാവരും, ഇവിടെ എല്ലാവരും സ്പൈഡർമാൻ അല്ലേ, ഇവിടെ ആരെ പിടിക്കാനാന്ന് പറഞ്ഞിട്ട് ആ പോയിന്റിംഗ് മീം ചെയ്യുന്നത്. അതായത് ഒറിജിനലി ഒന്നോ രണ്ടോ സ്പൈഡർമാൻ ആണെങ്കിൽ ഇവിടെ ഡസൺ കണക്കിന് സ്പൈഡർമാൻ ആണ് അങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ത്രെട്ട് എന്താണ്, ഈ ത്രെട്ട് എങ്ങനെയാണ് സ്പൈഡർമാൻസിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ത്രെട്ടും മിഗുലഹാറയും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ആൻസർ കിട്ടണമെങ്കിൽ പാടെ ഇറങ്ങണം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ.